ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ചെയ്യാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല. നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ കേരള നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും റിനൈസൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെ ആ നടന്ന ഒരു നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകളും ആ പ്രധാനപ്പെട്ട സംഘടനകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതൃത്വങ്ങളും അതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആളുകളെയും പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പറയുന്ന ഓരോ ഓർഗനൈസേഷനും അതിന്റെ ഫൗണ്ടർ ആരാണ് അല്ലെങ്കിൽ അതുമായി അവരുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ നമ്മൾ വിവേകാനന്ദനെ പറ്റി പറയുമ്പോൾ സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യം കൂടി പറയും. അപ്പൊ ആ ഓർഗനൈസേഷനെ പറ്റി മാത്രമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക, അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എനിക്കറിയാം എല്ലാ ക്ലാസ്സിലും ഞാനിത് പറയുന്നുള്ളത്, പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇതിൽ നിന്നൊക്കെ എപ്പോഴും എല്ലാ വർഷവും എന്ത് ചെയ്യാറുള്ളതാണ്, സ്ഥിരമായിട്ട് ചോദ്യം ഉണ്ടാവാറുള്ള ഒരു ടോപ്പിക് കൂടിയാണ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ, അതായത് ഒരു 1800 എന്നൊക്കെ പറയുമ്പോൾ, 19th century എന്നൊക്കെ പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്നത് മതപരമായും സാമൂഹികപരമായുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭയങ്കരമായ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയുന്നത് ഈ 19th century തുടക്കം എന്നൊക്കെ പറയുന്നത്. ജാതി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ശൈശവ വിവാഹം, കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. നമുക്കറിയാം ഇവൻ ഗാന്ധിജി ഒരു കാലഘട്ടത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതും പോരാ സതി എന്ന് പറയുന്ന ഒരു മഹാവിപത്ത് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്തുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മില് ഒരുപാട് പ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലെ, നമുക്കൊരു ഒരു അധികം ഒരു വ്യത്യാസം ഇപ്പൊ നമ്മള് ആരും അങ്ങനെ ചെയ്യുന്നില്ല. പണ്ട് കാലത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ ആളുകൾ എന്ത് ചെയ്യും, വളരെ കുഞ്ഞുങ്ങളായിട്ടുള്ള ചെറിയ പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കുക. അതായത് ഇയാൾക്ക് 70-75 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ വെട്ടത്തിൽ ദിലീപ് ചോദിക്കുന്ന പോലെ, ഉപസ്ഥാനത്തിലൊക്കെ തന്റെ പടം കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന പോലെ, അത്രയും പ്രായമുള്ള ആളുകളായിരിക്കും ചെറിയ പെൺകുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ എന്ത് ചെയ്യുന്ന കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച് കുറച്ച് വർഷം കഴിയുമ്പോൾ ഇയാൾ മരിക്കും, സ്വാഭാവികമായിട്ടും വയസ്സായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇനിയും ഇയാൾ മരിക്കും. അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞുകൂടി അല്ലെങ്കിൽ ഈ പെൺകുട്ടി കൂടി 18 വയസ്സോ ചിലപ്പോൾ പ്രായപൂർത്തി പോലും ആയിട്ടുണ്ടാവില്ല, ആ കുട്ടി കൂടി എന്ത് ചെയ്യണം, ആ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ള എന്നൊക്കെയുള്ള വളരെ കിരാതമായ വളരെ മോശമായ അനാചാരങ്ങളൊക്കെ നിലനിന്ന ഒരു കാലമായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു 19th century തുടക്കം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്കാണ് ഇത്തരത്തിലുള്ള പുത്തൻ ചിന്തകളും പുത്തൻ ആശയങ്ങളും ആളുകളെ ഉത്ബോധിപ്പിക്കാനുള്ള പുത്തൻ സംഭവങ്ങളൊക്കെ ആയിട്ട് പുത്തൻ ഐഡിയാസ് ഒക്കെ ആയിട്ട് ആര് വരുന്നത്, കുറച്ച് നേതാക്കന്മാർ വരുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാരും അവരുടെ ഓർഗനൈസേഷൻസും അവർ എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. ആ ജൗഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനം പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഷമാസ. ഇത് അങ്ങനെയല്ല, ഇതൊരു കൈൻഡ് ഓഫ് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്. അതവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഡിസിഷൻ അനുസരിച്ച് അവരൊരു സ്ത്രീകളൊരു വലിയ സംഭവം അഭിമാനത്തോടെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് അത് അവരുടെ ഓൺ ഡിസിഷൻ ആണ്. സതി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഈവൻ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ ചിതിയിലോട്ട് തള്ളിവിടുന്ന ടൈപ്പിലുള്ള ഒരു വൃത്തികെട്ട പരിപാടിയായിരുന്നു സതി എന്ന് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പറയേണ്ടി വരും അല്ലെ. ഭർത്താവ് മരിച്ചു, ആ വിഷമത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ എന്ത് ചെയ്യണം, പിന്നീട് വീണ്ടും ചിതയിലോട്ട് കൂടി തള്ളിവിടുന്ന ഒരു വളരെ ജീവനോടെയാണ് മക്കളെ. അത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയും അതൊന്നും നമുക്കിപ്പം പറയേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ആദ്യത്തെ നമ്മുടെ റിനൈസൻസിലോട്ട് ലീഡേഴ്സിലോട്ട് കിടക്കുകയാണ്. ഇന്ത്യൻ റിനൈസൻസിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ നവോത്ഥാനത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് രാജാറാം മോഹൻ റോയുടെ പേര് പറയാതെ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ മാത്രമല്ല, വേറെയും രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നും ആരറിയപ്പെടുന്നുണ്ട്, രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്, രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, പുത്തൻ ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അതിനൊറ്റ പേരെ നമുക്ക് പറയാനുള്ളത് ആരാണ്, അത് രാജാറാം മോഹൻ റോയ് ആണെന്ന് മനസ്സിലാക്കുക. 1774 മുതൽ 1833 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ അടുത്ത ഏതൊരു സിജിൽ പരീക്ഷയ്ക്ക് അദ്ദേഹം മരിച്ച വർഷം ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ വർഷം എന്ത് ചെയ്തോളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ, ഇദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലെ ആളുകളോട് പറഞ്ഞ് നിങ്ങൾ ഏകദൈവ ആരാധനയിലോട്ട് വരൂ, നിങ്ങളിങ്ങനെ വ്യത്യസ്തമായ ഇതൊന്നും ആരാധിക്കുന്നതിലല്ല അർത്ഥമുള്ളത്, നിങ്ങൾ എന്തായാലും ആരാധിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ ആരാധിക്കും. ഇദ്ദേഹം ഒരു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല കേട്ടോ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മോണോത്തിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, മോണോത്തിസം എന്ന് വെച്ചാൽ ഒരു ഏകദൈവ ആരാധന, ഒറ്റ ദൈവത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കൂ. അങ്ങനെയാണ് വേദങ്ങളിലും ഉപനിഷത്തുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ കാലക്രമേണ മാറ്റിയെടുത്തിട്ടുള്ള ഒരു സാധനമാണ്, അങ്ങനെയല്ല ആരാധിക്കേണ്ടത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതിനൊരു അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി ചെയ്യാനും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഇദ്ദേഹം 1814 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ആത്മീയ സഭ എന്ന് പറയുന്നത്. അന്ന് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും അക്രമണത്തിനെതിരെയും പോരാടാനായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഇതെന്ന് പറയുന്നത്, ആത്മീയ സഭ എന്ന് പറയുന്നത്. ഇതാണ് പിന്നീട് 1828 ബ്രഹ്മസഭയായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. 1814 ആത്മീയ സഭ വന്നു, ആ ആത്മീയ സഭ എന്ന് പറയുന്നത് പിന്നീട് ബ്രഹ്മസഭയായിട്ട് മാറി. ഈ ബ്രഹ്മസഭയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബ്രഹ്മസമാജമായിട്ട് മാറുന്നത്. അപ്പൊ എപ്പോഴും ചോദിക്കാറുണ്ട് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളത്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുക, ഈ അടുത്ത് എവിടെയോ ഞാൻ കേട്ടിരുന്നു, ഈ അടുത്ത് എവിടെയോ ഒരു ചോദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കേട്ടിരുന്നു എന്നല്ല, കണ്ടിരുന്നു, ഈ ആത്മീയ സഭ എന്ന ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഏത് ഓർഗനൈസേഷൻ ആണ് പിന്നീട് ഒരു സംഭവമായിട്ട് മാറിയത്. ചോദ്യം എക്സാക്ട്ലി ഇങ്ങനെയല്ല, ബട്ട് ഈ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്, ബ്രഹ്മസമാജം തന്നെയാണ്. അപ്പൊ ആദ്യം ആത്മീയ സഭയായി, പിന്നെ ബ്രഹ്മസഭയായി, പിന്നീട് എന്തായിട്ട് മാറി, ബ്രഹ്മസമാജമായിട്ട് മാറി. ഹിന്ദു മതത്തിൽ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് എന്ത് ചെയ്തിരുന്നത്, രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജം നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് വെസ്റ്റേൺ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. രാജാറാം മോഹൻ റോയ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, വളരെ നല്ല രീതിയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. സോ അതിന്റെ എല്ലാം റിഫ്ലക്ഷൻസ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലും അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഐഡിയോളജീസിലും എന്ത് ചെയ്തിരുന്നു, നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ വെസ്റ്റേൺ ഐഡിയാസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റിഫോം മൂവ്മെന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്, നമ്മുടെ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. സതി നിർത്തലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവർണർ ജനറലും വൈസ്രോയ്ക്ക് ആയിരുന്ന ലോർഡ് വില്യം ബെൻഡിക്കാണ് എന്ത് ചെയ്യുന്നത്, സതി നിർത്തലാക്കുന്നത്. ആ സതി നിർത്തലാക്കുന്നതിന് ലോർഡ് വില്യം ബെൻഡിക്കിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അതിന് ഏറ്റവും കൂടുതൽ കൂടെ നിന്നതും ആരാണ്, നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണെന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വില്യം ബെൻഡിക്കാണ് നമ്മുടെ സതി നിർത്തലാക്കുന്നത്. അത് പക്ഷെ നിർത്തലാക്കാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്, നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഇദ്ദേഹം കൽക്കത്തയിൽ ഒരു അന്നത്തെ കൽക്കട്ട ഇന്നത്തെ കൊൽക്കത്ത കൊൽക്കത്തയിൽ ഒരു കോളേജ് സ്ഥാപിക്കുന്നുണ്ട്. ആ കോളേജിന്റെ പേരാണ് വേദാന്ത കോളേജ് എന്ന് പറയുന്നത്. നമ്മുടെ കൽക്കട്ടയില് രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്ന കോളേജാണ് വേദാന്ത കോളേജ്. 1833 ബ്രിസ്റ്റോൾ ഇന്ത്യയ്ക്കുണ്ടായി ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം മരണപ്പെടുന്ന ഇന്ത്യയിലല്ല, പുറത്താണ്, യു കെയിലുള്ള ബ്രിസ്റ്റോളിലാണ് എന്ത് ചെയ്തത്, 1833 അദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം ഇറക്കിയിരുന്ന ഒരു വീക്ക്ലിയാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഇദ്ദേഹം ഇറക്കിയിരുന്ന ഒരു വീക്ക്ലി, ഒരു ആഴ്ച പതിപ്പാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. അതുപോലെ പേർഷ്യൻ ഭാഷയിൽ ഇറങ്ങിയിരുന്ന ഒരു വീക്ക്ലി ആയിരുന്ന മിറാത്തുൽ അക്ബറിന്റെ എഡിറ്ററും കൂടി ആയിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഒരു വീക്ക്ലി ഇറക്കിയിട്ടുണ്ട് സംവാദ് കൗമുദിയാണ്, പേർഷ്യൻ വീക്ക്ലി ആയിരുന്ന മിറാത്തുൽ അക്ബറിന്റെ എഡിറ്ററും കൂടിയാണ് ആരെന്ന് പറയുന്നത്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ രണ്ടാണ്, പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് അതുപോലെ തന്നെ ഗിഫ്റ്റ് ടു മോണോതിസ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് പുസ്തകങ്ങളും എന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ബംഗാളി ഭാഷയിലോട്ട് അക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആരെന്ന് പറയുന്നത്, നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം പേർഷ്യൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന ഒരു മുഗൾ രാജകുമാരനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മധ്യകാല ഇന്ത്യ സംസാരിക്കുന്ന സമയത്ത്. അല്ലെ, വേദങ്ങളും ഉപനിഷത്തുകളെല്ലാം പേർഷ്യൻ ഭാഷയിലോട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു ആ മുഗൾ രാജകുമാരൻ എന്ന് എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ് തരിക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ രാജാറാം മോഹൻ റോയെ പറ്റി പറഞ്ഞത്, നിങ്ങൾ വേഗം പറയും, ഞാൻ വെള്ളം കുടിക്കാം, എന്നിട്ട് ഞാൻ രാജാറാം മോഹൻ റോയ്ക്ക് വോയിസ് ചെയ്തുതരാം. ആർക്കും ഓർമ്മയില്ല, വെരി ഗുഡ് ഷമാസ്, വെരി ഗുഡ് ഷമാസ് മാത്രമേ ഇതുവരെ പറഞ്ഞുള്ളൂ. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ധാരശുഖമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വേദങ്ങളും ഉപനിഷത്തുകളെല്ലാം അന്ന് പേർഷ്യൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, മറന്നവരുണ്ടെങ്കിൽ വീണ്ടും പോയി പഠിക്കുക കേട്ടോ. ആൻഷ്യൻ ഇന്ത്യൻ മീഡിയയിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ രാജാറാം മോഹൻ റോയെ പറ്റിയാണ് പറഞ്ഞത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യനായിട്ടെല്ലാം വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. മോണോത്തിസം പ്രീച്ച് ചെയ്യാനും അതുപോലെ തന്നെ വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും പോലെയൊക്കെ ജീവിക്കാനും അദ്ദേഹം ആളുകളെ ആഹ്വാനം ചെയ്തു. അതിനുവേണ്ടി 1814 ആത്മീയ സഭ തുടങ്ങി, 1828 അത് പിന്നീട് ബ്രഹ്മസഭയായിട്ട് മാറി. അതാണ് പിന്നീട് ബ്രഹ്മസമാജമായിട്ട് മാറുന്നത്. ഹിന്ദുയിസ്റ്റിനകത്ത് തന്നെയുള്ള അനാചാരങ്ങൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഓർഗനൈസേഷൻ ആയിരുന്നു. വെസ്റ്റേൺ ഐഡിയാസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗനൈസേഷൻ ആയിരുന്നു. സതി നിർത്തലാക്കുന്നതിന് ലോർഡ് വില്യം ബെൻഡിക്കിനെ ഏറ്റവും അധികം സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. കൽക്കത്തയിൽ അദ്ദേഹം സ്ഥാപിക്കുന്ന കോളേജാണ് വേദാന്ത കോളേജ്. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് മരണപ്പെട്ടു. ഇദ്ദേഹം ഇറക്കിയിരുന്ന ഒരു വീക്ക്ലി ആണ് സംവാദ് കൗമുദി. അതുപോലെ പേർഷ്യൻ വീക്ക്ലി ആയിരുന്ന മിറാത്തുൽ അക്ബറിന്റെ എഡിറ്റർ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർസെപ്റ്റ്സ് ഓഫ് ജീസസും ഗിഫ്റ്റ് ടു മോണോതിസ്റ്റും അദ്ദേഹം എഴുതിയ രണ്ട് പുസ്തകങ്ങളാണെന്ന് കൂടി എന്ത് ചെയ്യുക,
ഓർത്തുവെക്കുക. പിന്നെ കാലക്രമേണ എല്ലാ ഓർഗനൈസേഷനെയും പോലെ ബ്രഹ്മസമാജം തല്ലിപ്പിരിഞ്ഞു. അതൊന്ന് ആദി ബ്രഹ്മസമാജമായിട്ടും രണ്ട് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ആരായിരുന്നു ചോദിച്ചിരിക്കുന്നത്? ഈ അടുത്ത് പോലും ഏതൊരു പരീക്ഷ ഞാൻ കണ്ടിരുന്ന ചോദ്യമാണ്. ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനായിരുന്ന ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇതെന്ന് പറയുന്നത്, ആദി ബ്രഹ്മസമാജത്തിന്റെ ലീഡർ എന്ന് പറയുന്നത്. അദ്ദേഹം 1843 എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ബ്രഹ്മസമാജത്തിന്റെ കമാൻഡ് ഏറ്റെടുക്കുന്നത്. അത് പിന്നീട് എന്തായി മാറുകയാണ്, ആദി ബ്രഹ്മസമാജമായിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വിഡോ റീമാരേജും വുമൻസ് എഡ്യൂക്കേഷനും ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നുള്ള ഒരു ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവർക്കാണ് കുറച്ചുകൂടി കുറച്ചധികം കാര്യങ്ങൾ ബ്രഹ്മസമാജത്തിന്റെ പേരിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ് പറയപ്പെടുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ആളാരാണ്, കേശവ ചന്ദ്രസേനാണ്. അപ്പൊ രണ്ടും മാറിപ്പോരുത്. ബ്രഹ്മസമാജം ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്, അതേസമയം ആദി ബ്രഹ്മസമാജാണ് ചോദിക്കുന്നെങ്കിൽ ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. അവർക്ക് ഈ ബംഗാളികൾക്ക് ബംഗാളിലുള്ളവർക്ക് ബി ഇല്ല, അവർ ബി ആണ് എല്ലായിടത്തും പറയാം. നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ ഇവിടെ വന്ന രവീന്ദ്രനാഥ് ടാഗോർ ഒരു മൊത്തം ബി വെച്ചിട്ടാ പറയാം, അതുകൂടി ഓർത്തോളൂ. അപ്പൊ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ആരാണ്, കേശവ ചന്ദ്ര സെൻ ആണെന്ന് ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുവെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് യങ് ബംഗാൾ മൂവ്മെന്റ്. പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന ഹെൻറി ലൂയി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. അദ്ദേഹം ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത്. ഇതും ഈ പറയുന്ന പോലെ കാലഘട്ടത്തിലെ യുവത്വത്തെ ഭയങ്കരമായിട്ട് ഇളക്കി മറിച്ച ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു, ഒരു മൂവ്മെന്റ് ആയിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു ഏതെന്ന് പറയുന്നത് യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ് ഡെറോസിയൻസ് എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. പലവട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിന്റെ ഫോളോവേഴ്സ് ആണ് ഡെറോസിയൻസ് എന്ന് അറിയപ്പെട്ടത് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതല്ലാതെ നേരെ തിരിച്ച് യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകൻ ഹെൻറി വിവിയൻ ഡെറോസിയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച് യങ് ബംഗാൾ മൂവ്മെന്റിന്റെ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് ഡെറോസിയൻസ് എന്ന് അറിയപ്പെടുന്നത്. വെറും 22-ാമത്തെ വയസ്സിൽ, അതിനകത്ത് അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ 1833 കോളറ കാരണം ആര് മരണപ്പെടുകയാണ് ഉണ്ടാവുന്നത്, ഹെൻറി വിവിയൻ ഡെറോസിയോ മരണപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ളത് യങ് ബംഗാൾ മൂവ്മെന്റിന്റെ സ്ഥാപകൻ ആരാണ്, അതുപോലെ തന്നെ ഏത് പ്രസ്ഥാനത്തിന്റെ ഫോളോ ചെയ്ത ആളുകളാണ് ഡെറോസിയൻസ് എന്ന് അറിയപ്പെടാറ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി ലൂയി വിവിയൻ ഡെറോസിയോ എന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്തതാണ് പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നതിന്റെ സ്ഥാപകൻ ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗാണ്. 1867 ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത്. പിന്നീട് ഇതിന്റെ നേതൃത്വത്തിലേക്ക് എം ജി റാനടയും ആർ ജി ഭണ്ഡാർക്കറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. തുടങ്ങുന്നത് ആത്മറാം പാണ്ഡുരംഗാണ്, പിന്നീട് എം ജി റാനടയും ആർ ജി ഭണ്ഡാർക്കറും എന്ത് ചെയ്യുന്നുണ്ട്, 1870 ഇതിലോട്ട് കടന്നു വരുന്നുണ്ട്. ഇതും ഹിന്ദുയിസത്തിനകത്ത് തന്നെയുള്ള ഒരു റിഫോം മൂവ്മെന്റ് ആയിരുന്നു. ഹിന്ദുയിസത്തിനകത്തുള്ള ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ, ബ്രാഹ്മണന്മാരുടെ അക്കാലത്തിലെ എന്താ പറയാ അവരുടെ ആ ഒരു ഡോമിനൻസിനെതിരെ, അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ച് മൊത്തത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു അവസ്ഥക്കെതിരെ എല്ലാം ഭയങ്കരമായിട്ട് പോരാടിയ ഒരു സമാജമാണ്, ഒരു സംഘടനയാണ് ഇതെന്ന് പറയുന്നത് പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ്. ഈ പേരുകൾ എന്നാണ് എന്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കേട്ടോ, പ്രാർത്ഥനാ സമാജം ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ്. അടുത്തതാണ് രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലീജിയസ് യൂണിവേഴ്സലിസ്റ്റ് ആണ്, എല്ലാ മതങ്ങളും ഒന്നാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചത്. All religions are as different paths that leads to same God. എല്ലാ മതങ്ങളും എന്താ പറയാ ഒരേ ദൈവത്തിലേക്ക് നയിക്കുന്ന വ്യത്യസ്തമായ പാതകളാണ് എന്നാണ് ആര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, ശ്രീ രാമകൃഷ്ണ പരമഹംസൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ആരെന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും രാമകൃഷ്ണ പരമഹംസന്റെ സാധനമായിരിക്കും രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ തന്നെ ഞാൻ തിരുത്തുകയാണ്, ഞാൻ വഴിയേനെതിരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ഒരിക്കലും ആരല്ല രാമകൃഷ്ണ പരമഹംസൻ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവിന്റെ പേരിൽ സ്ഥാപിക്കുന്ന ആശ്രമം, സ്ഥാപിക്കുന്ന ഒരു മിഷനുമാണ് ഇതെന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത് തന്നെയാണ് ദീഗ ഓർത്തുവെക്കുക. അടുത്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഗുരുവിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, ശിഷ്യനെ പറ്റി പറയണം. ഇദ്ദേഹത്തിന് ശരിക്കും പേര് നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. പലയിടത്തും നമ്മള് നരേന്ദ്രൻ എന്നൊക്കെ കാണാറുണ്ട്, നരേന്ദ്രൻ പലയിടത്തും ഓപ്ഷനിൽ കാണാറുണ്ട്. നരേന്ദ്രനാണ് എന്തെന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന് ശരിക്കുള്ള പേരെന്ന് പറയുന്നത്. 1863 ജനിച്ചു, 1902 മരണപ്പെട്ടു. വിവേകാനന്ദനാണ് വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്, സോ നോട്ട് ചെയ്ത് വെക്കുക. 1863 മുതൽ 1902 വരെയാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. പിന്നെ വിവേകാനന്ദൻ ഭയങ്കരമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം പറയുന്ന സോ കോൾഡ് പല ഓർഗനൈസേഷൻസും ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരിക്കലും വിവേകാനന്ദൻ സംസാരിച്ചിരുന്നില്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും അതിനുവേണ്ടിയൊന്നും ആയിരുന്നില്ല വിവേകാനന്ദൻ വർക്ക് ചെയ്തിരുന്നത്.
പക്ഷെ കാലക്രമേണ എല്ലാവർക്കും സംഭവിക്കുന്നില്ല. ഇവൻ ബുദ്ധനും സംഭവിച്ചു, പിന്നെയാണോ ഈ പാവം വിവേകാനന്ദൻ അല്ലെ, ബുദ്ധന് പോലും സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ കാലക്രമേണ എന്തിനു വേണ്ടിയാണോ ചെയ്ത അതിന്റെ ഓപ്പോസിറ്റിലോട്ട് കാര്യങ്ങൾ പോകുന്ന, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് രീതിയിൽ ആളുകൾ എടുക്കുന്ന ഒരു ഒരു ചതിക്കുഴിയിൽ വിവേകാനന്ദൻ വീണുപോകുകയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ജനിക്കുന്നത് 1863 January 12 അന്നാണ് നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നാഷണൽ യൂത്ത് ഡേ അഥവാ ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏതാണ്, ഈ ജാനുവരി 12 യുവജന ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് January 12 വിവേകാനന്ദന്റെ പിറന്നാളാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നാഷണൽ യൂത്ത് ഡേ എന്നാണെന്ന് സ്ട്രെയിറ്റ് ചോദിക്കാറുണ്ട്. January 12 ഈ January 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരുടെ പിറന്നാളായതുകൊണ്ടാണ്, ആരെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്, ആരോടുള്ള ആദര സൂചകമാണെന്ന് ചോദിക്കാറുണ്ട്, വിവേകാനന്ദനാണ്. 1893 പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ഇദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി, ചിക്കാഗോയിൽ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. 1893 പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ചിക്കാഗോയിൽ അറ്റൻഡ് ചെയ്തു. പാരീസിൽ 1900 ഇദ്ദേഹം കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസിലും എന്ത് ചെയ്യുകയുണ്ടായി, ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ രണ്ടെണ്ണമാണ് ഇദ്ദേഹം പ്രധാനമായി പങ്കെടുക്കുന്നത്, 1893 ചിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് റിലീജിയൻസും 1900 പാരീസിലെ കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പാരീസിൽ എങ്ങാണ്ടാണ് ഇദ്ദേഹം നടത്തുന്ന ഒരു സ്പീച്ച് ഉണ്ട്, അതൊരു എന്താ പറയുക, ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സ്പീച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അതിന്റെ എവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്, ബട്ട് എനിക്കിപ്പോൾ അതിലെ കണ്ടന്റ് ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ ആ ഒരു സ്പീച്ച് ഭയങ്കര ഗംഭീരമാണ്, അദ്ദേഹം തുടങ്ങുന്നതും ആ ഒരു രീതിയിലൊക്കെയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ സുനിൽ മാഷിന്റെ ഏതൊരു സ്പീച്ചിൽ ഞാൻ കേട്ടതാണ്, സുനിൽ പിള്ളയുടെ അപ്പുറത്തുവർക്കെങ്കിൽ അറിയുന്നതാണെന്ന് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിലാണ് ഞാൻ വിവേകാനന്ദനെ സംസാരിക്കുന്നതിനെ പറ്റി കേട്ടത്. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം തുടങ്ങുന്നത്, നമ്മുടെ സുനിൽ പിള്ളയുടെ സുനിൽ മാഷ് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും സ്വാമി വിവേകാനന്ദനെ പറ്റി ഇത് കിട്ടി. ഇനി നമുക്ക് പറയാനുള്ളത് ബാക്കി അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെല്ലാം നിയോ ഹിന്ദുയിസം, ഒരു ഹിന്ദുയിസത്തിൽ വരേണ്ടത്, നിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നവീനമായ പുതിയ കാര്യങ്ങൾ പുതിയ മാറ്റങ്ങളെ പറ്റിയെല്ലാമാണ്, അത്തരത്തിലുള്ള ഒരു പുതിയ ഹിന്ദുയിസം കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സർവീസ് ടു മാൻകൈൻഡ് ഈസ് സർവീസ് ടു ഗോഡ്, മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം 1897 സ്ഥാപിക്കുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. 1897 ഇദ്ദേഹം സ്ഥാപിക്കുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാമകൃഷ്ണ മിഷൻ ഒരിക്കലും ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്ഥാപിക്കുന്നതല്ല, വിവേകാനന്ദൻ സ്ഥാപിക്കുന്നതാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബേലൂർമഠാണ്. ഈ ബേലൂർമഠ എവിടെയാണെന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ബേലൂർമഠ എന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒബ്വിയസ്ലി എവിടെയായിരിക്കണം, കൊൽക്കത്തയിലായിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്, ബേലൂർമഠ എവിടെയാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്, കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് കൂടിയാണ്. ഈ ബേലൂർമഠ ഉള്ളത് കൊൽക്കത്തയിലാണ്, അത് സ്ഥാപിക്കുന്ന വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഇന്ത്യ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്കുകളാണ് വർത്തമാൻ ഭാര, ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ, ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ എനിക്കൊന്ന് കഴിഞ്ഞ സീജിയൽ ഇതാണ് എന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ വിവേകാനന്ദന്റെ പുസ്തകം എന്തായാലും ചോദിച്ചിട്ടുണ്ട്, ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഏതാണ് പുസ്തകം എന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ബട്ട് വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ എല്ലാ വർഷവും ഒരു ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന സാരി ജി കെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാറുള്ളതാണ്. വർത്തമാൻ ഭാരത്, അതുപോലെ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളുടെ പുസ്തകങ്ങളാണ് വിവേകാനന്ദന്റെ പുസ്തകങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ വിവേകാനന്ദനെ പറ്റി പഠിച്ചത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. നരേന്ദ്രൻ അല്ലെങ്കിൽ നരേന്ദ്രനാഥ് ദത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജനിക്കുന്നത് 1863 January 12 ആ ദിവസമാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ദേശീയ യുവജന ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1893 പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ചിക്കാഗോയിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 1900 കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസ് പാരീസിൽ 1900 അദ്ദേഹം അറ്റൻഡ് ചെയ്തു. ഒരു നവീന സാധനം സംഭവമാണ്, ഈശ്വര സേവയാണ്, മാനവ സേവ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. അത് എന്റെ ഗുരുവിനോടുള്ള ബഹുമാനാർത്ഥമാണ് അത് ചെയ്യുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബേലൂർ മഠത്തിലാണ് വരുന്നത്. ബേലൂർ മഠം എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ കുറച്ച് പ്രശസ്തമായ പുസ്തകങ്ങളാണ് വർത്തമാൻ ഭാരത്, ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കലി ഞാൻ ബുക്സ് ആൻഡ് ഓതേഴ്സ് ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാട്ടോ, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എന്ത് ചെയ്യുന്നതാണ്, അതിന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അത്രയാണ് എന്ന് പറയുന്നത് വിവേകാനന്ദനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. SSC CGL 2022 വേണ്ടിയിട്ട് നമ്മൾ അക്കാഡമിക്സ് നിന്നൊരു കിടിലൻ ക്വസ്റ്റ്യൻ ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന 3 വർഷങ്ങളിൽ നടന്ന CGL എല്ലാ ഷിഫ്റ്റിലെയും GK ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് അത് നമ്മൾ സബ്ജക്ട് വൈസ് സോർട്ട് ചെയ്ത് ഏകദേശം 1000 ചോദ്യങ്ങളും 750 റിവിഷൻ പോയിന്റ്സും, അതായത് പല ചോദ്യങ്ങൾക്കും എന്തുണ്ടാവും അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഫാക്ട്സ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടാവും. ആ റിവിഷൻ പോയിന്റ്സും ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ PDF ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറിയ കാലത്തെ അല്ലെങ്കിൽ മാറിയ CGL പാറ്റേണിലെ GK ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഇത് ടയറോണിന് മാത്രമല്ല ടയറ്റിനും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് വാങ്ങാവുന്നതാണ്. താങ്ക് യു. ഇനി നമുക്ക് നോക്കാനുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റിയാണ്. ക്ലിയർ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ.
സെറ്റ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിന്റെ ശരിക്കും പേര് മൂൽശങ്കർ എന്നാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശരിക്കും പേര് എന്ന് പറയുന്നത് എന്താണ്? മൂൽശങ്കർ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശരിക്കും പേര് എന്ന് പറയുന്നത്. 1824 ജനിച്ചു, 1883 എന്ത് ചെയ്തു? മരണപ്പെട്ടു. ആര്യ സമാജം സ്ഥാപിക്കുന്നത്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആര്യ സമാജം എന്ന് പറയുന്ന സംഭവം 1875 സ്ഥാപിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. മതപരമായും സാമൂഹികപരമായും ദേശീയപരമായും എല്ലാം ഇന്ത്യയെ യുണൈറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ ആഹ്വാനം ചെയ്ത്, ഗോ ബാക്ക് ടു വേദാസ്. ഇപ്പൊ ഈ നിങ്ങൾ കാണിക്കുന്നു എന്നല്ല ശരിക്കുള്ളത്, വേദങ്ങളിലോട്ട് മടങ്ങിപ്പോവുക എന്ന് ആഹ്വാനം ചെയ്ത്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, വേദങ്ങളിലോട്ട് മടങ്ങിപ്പോവുക എന്ന് ആഹ്വാനം ചെയ്ത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് അല്ലെങ്കിൽ സ്വരാജ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ആദ്യമായി കൊണ്ടുവന്നതും ആരാണ്? നമ്മുടെ ഈ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വരാജ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. ദയാനന്ദ സരസ്വതിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം തുടങ്ങി വെച്ചൊരു മൂവ്മെന്റ് ആണ് ശുദ്ധി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നോൺ ഹിന്ദുസിനെയും അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളെയും തിരിച്ച് ഹിന്ദുയിസത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം തുടങ്ങി വെക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ശുദ്ധി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് ദയാനന്ദ സരസ്വതിയെ പറ്റി പറഞ്ഞത്? ദയാനന്ദ സരസ്വതി എന്ന് പറയുമ്പോൾ 1824 മുതൽ 83 വരെയാണ് ജീവിച്ചിരുന്നത്. മൂൽശങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത്. 1875 അദ്ദേഹം ആര്യ സമാജം എസ്റ്റാബ്ലിഷ് ചെയ്തു. മതപരമായും സാമൂഹികപരമായും ദേശീയപരമായ ആളുകൾ ഒന്നിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലോട്ട് മടങ്ങിപ്പോവാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന പോലെ സ്വരാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഇതെന്ന് പറയുന്നത് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ ശുദ്ധി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതി തന്നെയാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ പറ്റി പറയുകയാണ്, രാജാറാം മോഹൻ റോയ് പഠിച്ചു, സ്വാമി വിവേകാനന്ദനും പഠിച്ചു, രാമകൃഷ്ണ പരമഹംസൻ പഠിച്ചു, ദയാനന്ദ സരസ്വതി പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒന്നാണ് ദേവസമാജ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഇതുവരെ ഇതിൽ അങ്ങനെ കണ്ടിട്ടില്ല കൂടുതൽ. ആദ്യം ഇതിന്റെ ഫൗണ്ടർ ആണ് ഒന്ന് രണ്ടോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ദേവസമാജം സ്ഥാപിക്കുന്നത് ശിവനാരായണ അഗ്നിഹോത്രിയാണ്. ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ദേവനാണ്, ദൈവമാണ്, ശിവനും ഉണ്ട്, നാരായണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവാണ് അല്ലെ, ശിവനും നാരായണ. അപ്പം വിഷ്ണു എന്നൊക്കെയുള്ള രീതിയിൽ ദൈവസമാജ്, ദൈവസമാജ് നിങ്ങൾ ആലോചിക്കാം, ശിവനാരായണ അഗ്നിഹോത്രിയാണ്. ബ്രഹ്മസമാജത്തിൽ നിന്ന് ഇദ്ദേഹം തല്ലി പിരിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ ദേവസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു എത്തിസ്റ്റിക് സൊസൈറ്റി ആയിരുന്നു, അങ്ങനെ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഏതെന്ന് പറയുന്നത്, നമ്മുടെ ദേവസമാജം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇത്രയും ഓർത്തിരുന്നാൽ മതി, ദേവസമാജത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആരാണ്? ശിവനാരായണ അഗ്നിഹോത്രിയാണ് എന്ന് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തതാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സ്ഥാപിതമാവുന്ന 1875 വർഷം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഇത് വെസ്റ്റേണേഴ്സ് ആണ് ഇന്ത്യ എന്നത് ഇതിൽ ഈ സംഭവം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഫിലോസഫിയിലെല്ലാം ഇൻസ്പയർഡ് ആയിട്ട് മാഡം ഹെലേന ബ്ലവെറ്റ്സ്കി എന്ന് പറയുന്ന ആളും അതുപോലെ കേണൽ ഹെൻറി സ്റ്റീൽ ഓൾകോട്ട് എന്ന് പറയുന്ന ആളും കൂടി ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ തൊട്ടുമ്പോൾ പറഞ്ഞതുപോലെ ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയിരിക്കുന്നത്, ഇതിന്റെ തത്വശാസ്ത്രവും ഇതിന്റെ ചിന്തകളും എല്ലാം ഇന്ത്യയിരിക്കുന്ന എടുത്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ലോകമേ തറവാട്, എല്ലാവരും ഒരേ പോലെ ആണെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, തിയോസഫിക്കൽ സൊസൈറ്റി മുന്നോട്ട് വെച്ചിരുന്നത്. ഇത് ഇന്ത്യയിൽ എത്തുന്നതും ഇത് വ്യാപകമാവുന്നതും നമ്മുടെ ആനിബസിന്റ് എത്തുന്നതോടുകൂടിയാണ്. പക്ഷെ അതിനുമ്പ് 1879 എന്ത് ചെയ്യുന്നുണ്ട്, അടയാറിൽ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. സോ അടയാർ എന്ന് വെച്ചാൽ ചെന്നൈക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്, പലർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ അതും അങ്ങനെയും ചോദിക്കാറുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്ന അടയാറാണ്, പലപ്പോഴും ഓപ്ഷനിൽ ചെന്നൈ എന്ന് കാണാറുണ്ട്. സോ ഏതാണോ ഓപ്ഷനിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ചെന്നൈയിലാണ്, അടയാറിലാണ്. ന്യൂയോർക്കിലാണ് സ്ഥാപിതമാവുന്നതെങ്കിലും ഇതിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എവിടെയായിരുന്നു, 1879 ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നതോടുകൂടിയായിരുന്നു. പിന്നീട് 1893 ആനി ബസന്റ് ഇന്ത്യയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനി ബസന്റ് ഇതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഒരു വലിയ സംഭവമായിട്ട് മാറുന്നത്. 1898 ഇതിന്റെ ഭാഗമായിട്ട് ഈ മാഡം സോറി ആനി ബസന്റും അതുപോലെ തന്നെ നമ്മുടെ മദൻ മോഹൻ മാളവ്യയും കൂടിയാണ് സെൻട്രൽ ഹിന്ദു കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ബനാറസിൽ സ്ഥാപിതമാക്കുന്നത്. എങ്ങനെയാണ്, 1898 സെൻട്രൽ ഹിന്ദു കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ബനാറസില് നമ്മുടെ മദൻ മോഹൻ മാളവ്യയും ആനി ബസന്റും കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്യും. അതാണ് പിന്നീട് ഇന്ന് നമ്മളെല്ലാം അറിയുന്ന വിശ്വപ്രസിദ്ധമായ BHU അഥവാ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് മാറുന്നത്. സോറി ഞാൻ തിരിച്ചാ പറഞ്ഞു തോന്നുന്നു, ഇവരെ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻട്രൽ ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ആ രീതിയിലാണ് ഇത് പറഞ്ഞത്. അപ്പൊ സെൻട്രൽ ഹിന്ദു കോളേജ് ആണ് എന്തായിട്ട് മാറിയത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ മാറുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അത്രയാണ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പറ്റി പറയാനുള്ളത്. ആര് തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം ഹെലേന ബ്ലവെറ്റ്സ്കിയും അതുപോലെ തന്നെ കേണൽ
ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടും ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അടയാറാണ്, ചെന്നൈക്ക് അടുത്താണ്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സെൻട്രൽ ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബനാറസിൽ. അതാണ് പിന്നീട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? മദൻ മോഹൻ മാളവിയും ഹാനി ബസന്റൊക്കെയാണ് കൂടി ദീക ഒത്തുവയ്ക്കുക. അടുത്തതാണ് ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. ജ്യോതിബ ഫുലെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഡൗൺ ട്രോഡൻ ക്ലാസ്, അതായത് ലോവർ കാസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകള് അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഓവർകം ചെയ്യാനായിട്ട് ഇദ്ദേഹം തുടങ്ങിയ സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ജ്യോതിബ ഫുലെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഭയങ്കര ഈ ഒരു നവോത്ഥാനത്തിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി. ഇപ്പൊ നിങ്ങൾ തന്നെ പലരും ഈ പേര് ആദ്യമായിട്ട് കേൾക്കും, ബട്ട് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവര് രണ്ടുപേരുടെ ആ കാലഘട്ടത്തില് അന്നത്തെ കാലഘട്ടത്തില് പെൺകുഞ്ഞുങ്ങൾക്ക് പോകാനായിട്ട് ഒരു സ്കൂളൊക്കെ ഉണ്ടാക്കുന്നത്, അതും ലോവർ കാസ്റ്റിലെ പെൺകുട്ടികൾക്ക് പോകാനായിട്ടൊക്കെയാണ്. അത് ഈ 1851 ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ 1851 പെൺകുട്ടികൾക്ക് പോകാനായിട്ട് പൂനെയിൽ ജ്യോതിബായും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി, ജ്യോതിബ ഫുലെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് തൊട്ടു താഴെ പറഞ്ഞത്, ഫസ്റ്റ് ഇന്ത്യൻ ടു സ്റ്റാർട്ട് എ സ്കൂൾ ഫോർ അൺടച്ചബിൾസ് ഇൻ 1854. 1854 തൊട്ടുകൂടായ്മയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അൺടച്ചബിൾസ് ഏറ്റവും ലോകം മാറ്റി നിർത്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ തുനിഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. 1873 അദ്ദേഹം സത്യശോധക സമാജം സ്ഥാപിച്ചു. എല്ലാവർക്കും ഒരേ എന്നുള്ള രീതിയിൽ, ഒരേ അധികാരം, ഒരേ അവകാശം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് ഗുലാംഗിരി എന്ന് പറയുന്നത്. ഗുലാംഗിരി എന്ന് പറയുന്നത് ജ്യോതിബ ഫുലെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് ഇന്ത്യയിൽ ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് ജ്യോതിബ ഫുലയെ പറ്റി പറഞ്ഞത്? ഇദ്ദേഹം ഡൗൺ റോഡൻ ക്ലാസ്സിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ്. ഇദ്ദേഹം ഭാര്യയും കൂടി പൂനെയിൽ 1851 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൺടച്ചബിൾസിന് വേണ്ടി ഇദ്ദേഹം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സത്യശോധക സമാജ് ഇദ്ദേഹം സ്ഥാപിച്ചാണ്. എത്ര വട്ടം ചോദിച്ചിരുന്നത് സത്യശോധക സമാജ് ആര് തുടങ്ങിയുള്ളത്? ഞാനത് ഓർക്കാൻ ഒരു കോഡ് പറയായിരുന്നു, സത്യം പറയടാ പുല്ലേ എന്ന് ഓർത്തിരുന്നാൽ മതി എന്നാണ് ഞാൻ പറയാറുള്ളത്. പണ്ട് ഞാനും ശ്യാമം കൂടിയൊക്കെ ഇരുന്ന് ഒരുമിച്ച് പഠിക്കുമുണ്ടാക്കിയ ഒരു കോഡാണ് സത്യശോധക സമാജിന്, സത്യം പറയടാ പുല്ലേ എന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഇവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ, നമുക്ക് എങ്ങനെയൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു സംഭവം നമ്മളൊക്കെ കണക്ട് ചെയ്യുന്നുള്ളൂ, ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പൊ ലോവർ കാസ്റ്റിന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു ഓർഗനൈസേഷനാണ് സത്യശോധക സമാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇതിൽ പുസ്തകമാണ് ഗുലാംഗിരി. ഈ അടുത്ത ഏതോ പരീക്ഷയ്ക്ക് ചോദ്യമായി കണ്ടതാണ് ഹു വാസ് ദ ഓതർ ഓഫ് ഗുലാംഗിരി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യം കണ്ടതാണ്. അപ്പൊ ജ്യോതിബ ഫുലെയും കിട്ടിയില്ലേ. ഇനി അടുത്ത ആളാണ് സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു മുസ്ലിം നവോത്ഥാന നായകനായിരുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സ്ട്രിക്ട് ആയിട്ടുള്ള ഇസ്ലാം റൂൾസിൽ നിന്ന് മാറിക്കൊണ്ട് വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ മുസ്ലിംസിനിടയിൽ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അലിഗഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. കുറേ വട്ടം പണ്ട് SSC സ്ഥിരമായി എല്ലാ വർഷവും ചോദിച്ചിരുന്നതാണ്. ഇപ്പൊ അങ്ങനെ കാണാറില്ല, എന്നിരിക്കലും നോട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ അങ്ങനെ കാണാറില്ല വെച്ച് കഴിഞ്ഞാൽ സീസണിൽ അങ്ങനെ കണ്ടിട്ടില്ല, ബട്ട് ഇപ്പോഴും മറ്റു പരീക്ഷകൾക്കൊക്കെ കാണാറുണ്ട്. അലിഗർ മൂവ്മെന്റിന്റെ നേതാവ് ആരാണ്? അത്രയും ചോദിക്കാറുണ്ട്. അപ്പൊ എന്തിനാണ് ഏതാണ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ബട്ട് അലിഗർ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിനിടയിൽ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനായിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അലിഗഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1875 ഇതാണ് പിന്നീട് ഇന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്ന AMU അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. ഇപ്പൊ രണ്ട് കേസ് പറഞ്ഞു, മദൻ മോഹൻ മാളവിയെ നമ്മൾ തുടങ്ങിയത് എന്ത് എന്തായിരുന്നു അവരോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരൊരു സാധാരണ കോളേജ് തുടങ്ങിയത് അല്ലെ. എവിടെ പോയി സെൻട്രൽ ഹിന്ദു കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സംഭവം മദൻ മോഹൻ മാളവിയുടെയും ആനി ബസന്റിന്റെ ഒക്കെ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുമ്പോൾ സയ്യിദ് അഹമ്മദ് ഖാൻ തുടങ്ങുന്ന മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ്. ഇത് സ്പേസ് ഇല്ല കേട്ടോ, അല്ലെ, മുഹമ്മദൻ എന്നാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് എന്തായിട്ട് മാറുന്നത്, പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഭഗവത് ഇ ഹിന്ദ് എന്ന് പറയുന്നത്, കോസ്സ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. 1857 റിവോൾട്ടിനെ പറ്റിയിട്ടുള്ള തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. ഭഗവത് ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഏതാണ്? സയ്യിദ് അഹമ്മദ് ഖാന്റെ പുസ്തകമാണ്. ഈ അടുത്ത എവിടെയോ പരീക്ഷയ്ക്ക് കണ്ടപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യം കൂടിയാണ്, ഭഗവത് ഇ ഹിന്ദ് എന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പുസ്തകമാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുവെക്കുക. അപ്പൊ അത്രയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഒറ്റ കാര്യം ഓർത്താൽ മതി, അലിഗഡ് മൂവ്മെന്റ് ആണ്. അടുത്താണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കൾ എന്ന് പറയുന്ന ആളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് പലപ്പോഴും, പെരിയോർ എന്നറിയപ്പെടുന്ന ആളാരാണ്? തമിഴ്നാട്ടുകാരനാണ്, സോക്രട്ടീസ് ഓഫ് സൗത്ത് ഏഷ്യ എന്നറിയപ്പെടുന്ന ആളാരാണ് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് പെരിയോർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്നുള്ളതാണ്. പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇ വി രാമസ്വാമിയാണ്. ഇദ്ദേഹം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം 1925 സ്ഥാപിക്കുന്നുണ്ട്. അതായത് ദ്രാവിഡിയൻസിന്, സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ദ്രാവിഡിയൻസിന് ആ കാലഘട്ടത്തിലെ ഒരു ബ്രാഹ്മണിക്കൽ ആധിപത്യം ഇല്ലാതാക്കാനായിട്ടും ഈ ദ്രാവിഡിയൻസിനെ പൊക്കിക്കൊണ്ടുവരാനായിട്ടും ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടി എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇപ്പൊ പെരിയോർ എന്നറിയപ്പെട്ടിരുന്നു, പെരിയോർ ഇമ്പോർട്ടന്റ് ആണ്, വെറുതെ വായിച്ചു വിടരുത്. പെരിയോർ എന്നറിയപ്പെട്ടിരുന്ന ആരാൻ ചോദിക്കാറുണ്ട്, പെരിയോർ എന്നറിയപ്പെട്ടിരുന്നത് ഇ വി രാമസ്വാമിയാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സർ
സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, സോഷ്യൽ റിലീജിയസ് അല്ലെ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, സാമൂഹികപരമായും മതപരമായുള്ള നവോത്ഥാനത്തിനുണ്ടായിരുന്ന നേതാക്കന്മാരും അവരുടെ കുറച്ച് പ്രധാനപ്പെട്ട സംഘടനകളും. കുറേ സംഘടനകൾ കേട്ടോ, എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല. ചോദിച്ചത് മാത്രം എന്ത് ചെയ്യണം നമ്മൾ പഠിക്കുക എന്നുള്ള രീതിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും നേരം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യണം, ഏതെങ്കിലും ഭാഗം ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ക്ലിയർ ആണ്. താങ്ക് യു ജൂല. ജൂല് മാത്രം, ജൂലെങ്കിലും പറയുന്നുണ്ടല്ലോ. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പതിയെ പതിയെ കാലഘട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സോ കോൾഡ് ഏറ്റവും നമുക്ക് അറിയുന്ന ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്ന ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അവിടെ ഇവിടെയായിട്ട് സ്കാറ്റേർഡ് ആയിട്ടും അല്ലാതെയും ഒളിഞ്ഞും തെളിഞ്ഞും നല്ല ആളുകൾ സപ്പോർട്ട് ഉണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒന്ന് രണ്ട് ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, അസോസിയേഷൻസ് എന്തുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ് സ്ഥാപിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് അതിന്റെ ചെയ്യാം. അത്തരത്തിലുള്ള രാഷ്ട്രീയ അസോസിയേഷനുകളാണ് ഞാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അസോസിയേഷൻ ആണ് 1866 രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ആലോചിച്ചാൽ മതി, ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാഭായ് നൗറോജി, മൻമോഹൻ ഘോഷാണ്. 1885 ആണ് INC സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ അതിന് മുമ്പ് പറയാണ്, 1866 ലണ്ടനില് ഇന്ത്യക്കാരുടെ വെൽഫെയറിന് വേണ്ടി സ്ഥാപിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ നേതൃത്വത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ചോദിക്കാം. അപ്പോ ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാഭായ് നൗറോജി, മൻമോഹൻ ഘോഷ്, അല്ലെങ്കിൽ ആരാണ് ഇല്ലാതിരുന്നത് ചോദിക്കാം. ഈ നാലു പേരും എന്ത് തന്നെയായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവർ തന്നെയായിരുന്നു. എന്ത് ചെയ്യുക, ഓർത്തേക്കുക. അതുപോലെ പിന്നെ രൂപീകൃതമായ ഒന്നാണ് പൂന സാർവജനിക് സഭ എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു പോകാന്നല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പൂന സാർവജനിക് സഭ 1870 MG റാനഡെ, GV ജോഷി, SH ശിപ്പിലുങ്കാർ എന്ന് പറയുന്ന മൂന്ന് ആളുകളാണ് എന്ത് ചെയ്യുന്നത്, പൂന സാർവജനിക് സഭ സ്ഥാപിക്കുന്നത്. ഗവൺമെന്റിനും ആളുകൾക്കും ഇടയിലുള്ള ഒരു പാലമായി വർത്തിക്കുക എന്നുള്ളതാണ് എന്തായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്, നമ്മൾ ഈ പൂന സാർവജനിക് സഭയെ കണ്ടിരുന്നത്. പ്രീ കേഴ്സർ ടു INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മുന്നോടി എന്നുള്ള രീതിയിലൊക്കെ കൺസിഡർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, പൂന സാർവജനിക് സഭ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഫൗണ്ട് ചെയ്തത്, MG റാനഡെ, GV ജോഷി, SH ചിപ്പിലുങ്കർ ആണ്. ഇതിന്റെ ഒരു INCയുടെ പ്രീ കേഴ്സർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ കാണപ്പെടുന്നത്. അടുത്തതാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. ബംഗാൾ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ആനന്ദ് മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ആനന്ദ് മോഹൻ ബോസും അതുപോലെ തന്നെ ആരെന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്താണ് മദ്രാസ് മഹാജൻ സഭ. ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഈ പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. മദ്രാസ് മഹാജൻ സഭ, മദ്രാസ് മഹാജൻ സഭയുടെ ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M വീരരാഘവ ആചാര്യർ, G സുബ്രഹ്മണ്യയ്യർ, P ആനന്ദചാർ. അത്രയും മതി. ഇത് ചോദിച്ചാൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇല്ലാന്നല്ല, അവിടെ ഇവിടെയൊക്കെ വളരെ അപൂർവമായിട്ട് ചോദിച്ചപ്പോൾ ജസ്റ്റ് പേരുകൾ ഓർത്തുവയ്ക്കാൻ പറ്റില്ലെന്ന് ഓർത്തിരിക്കുക. M വീരരാഘവ ആചാര്യർ, G സുബ്രഹ്മണ്യയ്യർ, P ആനന്ദചാറിലൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്, മദ്രാസ് മഹാജൻ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ പതിയെ വൈൻഡ് ചെയ്യാം. സമയം കുറച്ചേ ആയിട്ടുള്ളൂ, കുറച്ചു നേരം കൂടി എടുക്കാം, പോവാം. ഓർന്നും അടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിവിൽ സർവന്റ് ആയിരുന്ന, റിട്ടയേർഡ് ഇംഗ്ലീഷ് സിവിൽ സർവന്റ് ആയിരുന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂം, അഥവാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന AO ഹ്യൂം ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AO ഹ്യൂം അഥവാ അലൻ ഒക്ടോവിൻ ഹ്യൂം ആണ്. ഇത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് ഇവർ ആദ്യം തീരുമാനിക്കുന്നത്. അങ്ങനെ അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടാനായിട്ട് March 1885 പൂനെ തെരഞ്ഞെടുക്കുകയാണ്. പക്ഷെ പൂനെയിൽ പലയിടത്ത്, ചിലയിടത്ത് കോളറ എന്ന് കാണാറുണ്ട്, ചിലയിടത്ത് പ്ലേഗ് എന്ന് കാണാറുണ്ട്. അപ്പൊ ഏതാണ് അതിൽ ശരിയെന്നുള്ളത് അറിയില്ല, പലയിടത്തും സ്കാറ്റഡ് ആയിട്ട് കിടക്കുന്നത്. എന്തായാലും എന്തോ ഒരു കാരണം കൊണ്ട്, എന്തോ ഒരു അസുഖം കൊണ്ട് ഇവർ അവസാന നിമിഷം പൂനെയിൽ നിന്ന് എങ്ങോട്ട് വെന്യു മാറ്റി, ബോംബെയിലേക്ക് മാറ്റി. അങ്ങനെ എല്ലാ മാസവും, ഇതൊന്ന് ഓർത്തിരിക്കുക, എല്ലാ വർഷവും കോൺഗ്രസ് സെഷൻ നടക്കുക ഡിസംബറിലാണ്. അതിന്റെ ആദ്യത്തെ കോൺഗ്രസ് സെഷൻ നടക്കുന്നത് December 28, 1885 ഗോകുൽദാസ് തേജ്പാൽ സാംസ്കൃത് കോളേജിൽ, ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ ചെന്ന് നടക്കുകയാണ്.
ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ എന്ത് ചെയ്യുകയാണ്, നടക്കുകയാണ്. അപ്പൊ അത് പൂനെയിലാണ് നടത്താൻ തീരുമാനിച്ചത്. എന്തിന്റെ ഓരോ അസുഖത്തിന്റെ ഔട്ട് ബ്രേക്ക് കാരണം അത് ഇന്ത്യയ്ക്ക് ഉണ്ടായി. നമ്മളിപ്പോ ഈ കൊറോണ എന്നൊക്കെ പറയുന്ന അതേ ടെററാണ് കേട്ടോ, പണ്ടി പ്ലേഗ് എന്നും കോളറ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അന്ധകാലം. അപ്പൊ എന്തായാലും ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതിലോട്ട് ഞാൻ പോകുന്നില്ല. 1885 December 28 എന്ത് ചെയ്ത്, ഗോകുൾ തേജ്പാൽ സാനിറ്ററി കോളേജിൽ INC ആദ്യത്തെ സെഷൻ നടക്കുകയാണ്. അന്ന് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വക്കീലായിരുന്ന WC ബാനർജി എന്ത് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നുണ്ട്. ഉമേഷ് ചന്ദ്ര ബാനർജി എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ ഫോം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും WC ബാനർജി എന്ത് ചെയ്യുകയാണ്, നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് WC ബാനർജി. അതേസമയം INC ഫൗണ്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു കൺഫ്യൂഷനിലാണ്. INC ഫൗണ്ടർ എന്ന് പറയുന്ന അയോഗ്യമാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, സ്ഥാപിച്ച് തരുന്നത് പുറത്തുനിന്നുള്ള ആളാണ്, പക്ഷെ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, ഇന്ത്യക്കാരനായിരുന്നു. ഇദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ തീരുമാനിക്കുന്ന ഒരു നിയമമാണ്, പ്രസിഡന്റ് ഷുഡ് ബി ചൂസൺ ഫ്രം എ പ്രൊവിൻസ് അതർ ദാൻ ദ കോൺഗ്രസ് സെഷൻ വാസ് ബീയിങ് ഹെൽഡ്. ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഡിസംബറിൽ ഇവരുടെ സെഷൻ നടത്തും. അപ്പൊ എവിടെയാണോ നടക്കുന്നത് ആ പ്രൊവിൻസിലല്ലാത്ത ഒരാളായിരിക്കണം എന്തെന്ന് പറയുന്നത് എപ്പോഴും പ്രസിഡന്റ് ആയിട്ട് വരണം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പ്രൊവിൻസിലാണോ നടക്കുന്നത്, എവിടെയാണോ നടക്കുന്നത്, അവിടെ അല്ലാത്ത ഒരു സെഷൻ, അവിടെ ആ പ്രൊവിൻസിൽ നിന്ന് അല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ പ്രസിഡന്റ് ആവുന്നത്. ഈ ആദ്യത്തെ INC 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്, ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ ഒരു ഐറണി എന്ന് വെച്ചാൽ 39 പേര് അല്ലെങ്കിൽ 40 പേര് എന്തായിരുന്നു, ലോയേഴ്സ് ആയിരുന്നു. INC വലിയൊരു ചീത്തപ്പേരാണ്. ഇതിൽ ബുദ്ധിജീവികൾ മാത്രമേ ഉള്ളൂ. വക്കീലന്മാരുടെ സംഘടനയായിരുന്നു INC ഒരു കാലഘട്ടത്തിൽ, പലരും ഇതിനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 72 delegates 40 പേരും വക്കീലമായിരുന്നു. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും പിന്നീട് വരുന്ന നമ്മുടെ ഗാന്ധിജി അടക്കം എന്താണ്, വക്കീൽ തന്നെയാണ്. ജവഹർലാൽ നെഹ്റു ലോയറാണ്. അങ്ങനെ കുറെ പേര്, ജവഹർലാൽ നെഹ്റു വക്കീൽ തന്നെയാണ് എന്റെ ഓർമ്മ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുന്നത്, അങ്ങനെ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ LLB അന്നത്തെ LLB എന്നായിരിക്കില്ല, വക്കീലും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. അന്ന് ആദ്യമായി 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ കൂടിയപ്പോൾ ഒരു പകർത്തിയ ഒരു ചിത്രമാണ് വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ എന്തായാലും 1885 നമ്മുടെ അലൻ ഒക്ടോബിയൻ ഹ്യൂം എന്ന് പറയുന്ന ആള് INC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയാണ് ഉണ്ടാവുന്നത്. അതിന്റെ സെഷൻ ആദ്യം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലാണെങ്കിലും കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് പിന്നീട് ബോംബെയിലോട്ട് മാറ്റി 1885 December 28 ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. WC ബാനർജി അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. 72 delegates അതിൽ പങ്കെടുത്തത്. അതിൽ 39 പേരും എന്തായിരുന്നു, ലോയേഴ്സ് ആയിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ളത് ഇത് പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുള്ളൂ, ജസ്റ്റ് ആദ്യം അത് ചോദ്യ ഉത്തരം കിട്ടുക, എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കഥ പറഞ്ഞുതരാം. ഏത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട തിയറിയാണ് സേഫ്റ്റി വാൾവ് തിയറി എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ കണ്ണുടച്ചിനി പറയണം, അത് INC ബന്ധപ്പെട്ട ഒരു തിയറിയാണ് സേഫ്റ്റി വാൾവ് തിയറി എന്ന് ഇന്ത്യയാണ് നിങ്ങൾ പറയണം. ഇതൊരു ഒഫീഷ്യൽ കോൺസ്പിറസി തിയറിയാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ കാലഘട്ടത്തിലാണ് INC തുടങ്ങിയത്, ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി INC തുടങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണത് ഡഫറിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ പൊതുവെ അതൊരു റൈമായിട്ടാണ് പറയാനുള്ളത്, ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയി തുടങ്ങിയ സാധനമാണ് INC എന്ന്. ചുമ്മാ ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയി തുടങ്ങിയ സാധനമാണ് INC എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതും ചോദ്യം കേട്ടോ, ആരുടെ കാലഘട്ടത്തിലാണ്, ആരായിരുന്നു നമ്മുടെ വൈസ്രോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. അത് ഡഫറിൻ ആണ്. ഇനി കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡഫറിൻ പ്രഭു ആണ് എഒ ഹ്യൂമിനോട് ഇങ്ങനത്തെയുള്ള ഒരു സംഘടന സ്ഥാപിക്കാൻ പറയുന്നത് എന്നുള്ള ഒരു കിംവദന്തി ഉണ്ട്. അതിനെയാണ് നമ്മൾ സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്നത്. അത് എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഇന്ത്യക്കാരുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയും 1857 പോലെയുള്ള റിവോൾട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ആര് ഭയന്നിരുന്നു, ബ്രിട്ടീഷുകാർ ഭയന്നിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഒരു കലാപം ഉണ്ടാകും, സമാധാനപരമായും ഭരണഘടനാപരമായും ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് രാജിനെ അറിയിക്കാൻ, ബ്രിട്ടീഷ് ഭരണകൂടത്തെ അറിയിക്കാനായിട്ട് അവർക്കിടയിൽ ഒരു പാലമായി, അവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ വേണം എന്ന് പറഞ്ഞിന്ന് ഡഫറിൻ പ്രഭു ഹ്യൂമിനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു സംഭവം ഉണ്ടാവുന്നത് എന്ന് ചെയ്യുന്നുണ്ട്. ഒരു തിയറിയുണ്ട്, ഒരു കോൺസ്പിറസി തിയറിയാണ്, സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ തിയറിയാണ് സേഫ്റ്റി വാൾ തിയറി എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അവരെന്താണോ ഉദ്ദേശിച്ചത് നമ്മൾ ഈ മൂട്ടിൽ അമിട്ട് വെച്ച് പിടിക്കുക എന്ന് പറയില്ല. ജാതി പരിപാടി കോൺഗ്രസ് പിന്നീട് ആരോട് ചെയ്തത്, ഈ ബ്രിട്ടീഷ് രാജിനോട് ചെയ്തത് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് സേഫ്റ്റി വാൾ തിയറി എന്ന് പറയുന്ന INC ബന്ധപ്പെട്ടിരിക്കുന്നു, INC എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയിട്ട് തുടങ്ങിയ സംഭവമാണ് ഇതെന്ന് പറയുന്ന INC എന്ന് പറയുന്നത്. ഇത് ആ കാലഘട്ടത്തിൽ സേഫ്റ്റി വാൾ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായും ഭരണഘടനാപരമായും ഇവരിലേക്ക് ആ പ്രശ്നങ്ങൾ എത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ തന്നെ നമുക്ക് തുടങ്ങി തന്നൊരു സാധനമാണ് ഇതെന്ന് പറയുന്ന സേഫ്റ്റി വാൾ തിയറി എന്നുള്ള രീതിയിലും ഇന്ത്യ INC എന്നുള്ള രീതിയിലും ഇന്ത്യ ഓർത്തുവയ്ക്കുക. ഇനി അന്ന് ഡഫറിൻ പ്രഭു പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത് വെറും ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണ്, അത്രയും ചെറുതാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് ആദ്യമായി പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ലോർഡ് ഡഫറിൻ എന്ന് പറയുന്നത്. ലോർഡ് ഡഫറിൻ സ്റ്റേറ്റഡ് ദാറ്റ് കോൺഗ്രസ് ഇസ് ഓൺലി എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, വെറും മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണ്, നിങ്ങൾ പറയാൻ മാത്രമൊന്നുമില്ല എന്ന് ആദ്യം പറയുന്ന ആരാണ്,
ഡഫറിൻ പ്രഭുവാണ്. എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മതപരമായോ ജാതിപരമായോ ഭാഷപരമായോ ഏരിയപരമായുള്ള യാതൊരു അതിരുകളും ഇല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കപ്പെടണം, ദേശീയ ഐക്യം മുന്നോട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ദേശീയ ഐക്യം ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഇത്തരത്തിൽ ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനും അവർക്കിടയിലുള്ള ബന്ധങ്ങളും സുദൃഢമാക്കണം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള കുറച്ച് സില്ലി 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 അല്ലെങ്കിൽ കുറച്ച് അന്ന് സില്ലി എന്നൊന്നും പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു എന്തായിട്ടുണ്ടായിരുന്നത്, INC ഒബ്ജക്റ്റീവ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി പറയണമെങ്കിൽ മൂന്ന് ഫേസ് ആയിട്ട് പറയും. ഇത് ചിലപ്പോൾ പല ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർഷം മാറിയൊക്കെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒരു മൂന്ന് കാലഘട്ടമായി നിങ്ങൾ കണ്ടാൽ മതി. അതിൽ ആദ്യത്തെ കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1885 INC രൂപീകരിച്ചത് മുതൽ 1905 ബംഗാൾ വിഭജിക്കും, അതാണ് നമ്മൾ പഠിക്കുന്ന നമ്മളത്. ആ കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ മോഡറേറ്റ് ഫേസ് എന്ന് പറയാം. മോഡറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതവാദികളാണ്, ബേസിക്കലി കോൺഗ്രസ് ആണെന്ന് ചോദിച്ചിരുന്നത്. പിന്നീട് അത് തന്നെ ഞാൻ മാറ്റി പറയും, എന്നാൽ ഇപ്പൊ തൽക്കാലം ഒത്തിരി മിതവാദിയാന്നുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന 1905 മുതൽ 15 വരെ വരുന്നതാണ് എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ തീവ്രവാദി എന്നൊക്കെ വേണമെങ്കിൽ എക്സ്ട്രീമിസ്റ്റിന് പറയാം, വേറെ എന്തെങ്കിലും നല്ല മലയാളം എന്ന് എനിക്കറിയില്ല. തീവ്രവാദി ഫേസ് എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. ഗാന്ധിജിയുടെ അണ്ടർ 1915 തൊട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള ഏതെന്ന് പറയുന്നത് ഗാന്ധിയൻ എറ എന്ന് പറയുന്നതുമാണ് ഇന്ത്യൻ പോകുന്നത്. നമുക്ക് പഠിക്കാൻ പോകുന്നത് അതിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡറേറ്റ് ഫേസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഞാൻ വൈകിട്ട് ചെയ്യണം. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് പഠിച്ചു. കുറച്ചധികം ഡാറ്റ ഞാൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചവിട്ട് തന്നെ. അതുപോലെ തന്നെ കുറച്ച് ഓർഗനൈസേഷനും അതിന്റെ ലീഡേഴ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ പഠിക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ മൂന്ന് ഫേസുകളെ നമുക്ക് നോക്കാനുള്ളൂ. മോഡറേറ്റ് ഫേസ് എന്താ, എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്താ, ഫേസ് ഓഫ് മാസ് മൊബിലൈസേഷൻ അണ്ടർ ഗാന്ധിജി കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ മക്കളെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ ടൈം ടേബിൾ നേരത്തെ കൂട്ടി തരാത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഡെയിലി ഇപ്പൊ എത്രാമത്തെ ക്ലാസ് ആണ്, അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു രണ്ട് സെഷനോ മൂന്ന് സെഷനോ എടുത്തിട്ടുണ്ട്. എന്റെ രണ്ടാമത്തെ സെഷൻ ആണ്, ഇപ്പൊ ദാസൻ ഇന്ന് അവൈലബിൾ അല്ല, ഇന്നലെ ഏതെങ്കിലും ദാസൻ ഉണ്ട്, നാളെ ഉണ്ട്. അപ്പൊ നമുക്ക് മുൻകൂട്ടി അങ്ങനെ ഒരു ടൈം ടേബിൾ ഇടാൻ പറ്റുന്നില്ല, കാരണം എപ്പോഴാണോ ആരാണോ അവൈലബിൾ ആവുന്നത് അപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് ആ ഒരു രീതിയിൽ നമ്മള് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ ടൈം ടേബിൾ ഇടാത്തത്. അപ്പൊ അത് ക്യാമറ ത്രെഡിങ്ങൾ തന്നെ മുഴുവനും കണ്ടില്ലേ, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ടൈം ടേബിൾ ഇടാതെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന പറയാം, ബട്ട് സ്റ്റിൽ എന്നാലും നമ്മൾ എത്രത്തോളം നേരത്തെ നിങ്ങളോട് പറയാൻ പറ്റും എത്രത്തോളം നേരത്തെ ക്ലാസ്സിനെയും അറിയിക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ഗ്രൂപ്പിലും അറിയിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് മാക്സിമം ക്ലാസ് തരാൻ നിൽക്കണം. അപ്പൊ ഒരു ടൈം ടേബിൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല, കാരണം ഓരോരുത്തർക്കും ഓരോരോ എൻഗേജ്മെന്റ് ഉള്ളതിൽ അതിനിടയിലാണ് പലരും വന്നത്. ഇപ്പം ദാസനായാലും അതിലായാലും എല്ലാവരും വേറെ ഫുൾ ടൈം ജോലികൾ ഉള്ളവരാണ്, അപ്പൊ അതിന്റെ ഇടയിലാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം വേറെ എൻഗേജ്മെന്റ്സ് ഉള്ളവരാണ്, അപ്പൊ അതിനിടയിലാണ് വന്നിട്ട് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അതൊന്ന് ആരും ഇതുവരെ പരാതി പറഞ്ഞില്ല, അതിന് ഞാൻ വലിയൊരു താങ്ക്സ് വരണം. ആരും ഇതുവരെ പറഞ്ഞില്ല നമുക്ക് ടൈം ടേബിൾ കിട്ടുന്നില്ല എന്നുള്ളതൊന്നും പറഞ്ഞില്ല, അത് ഇതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അന്നുള്ളത് അന്നു നമ്മൾ ഓരോ ക്ലാസ്സിന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഒരു 10 ദിവസത്തെ കാര്യം കൂടിയേ ഉള്ളൂ, ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം ഇത്രയും ക്ലാസ്സുകൾ നമുക്ക് എടുത്ത് തീർക്കാനുള്ളത് കൊണ്ടാണ്. നമുക്കിങ്ങനെ തീർത്തേ പറ്റും, രണ്ടോ മൂന്നോ സെഷനൊക്കെ ഇനി എൻ്റെയും വരും, എല്ലാവരെയും വരും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലാസ്സുകൾ ഇതുവരെ ഉള്ളതെല്ലാം ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നേരിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ദയവേദ അറിയിക്കാം. നമ്മളെന്തായാലും നമ്മുടെ ആദ്യത്തെ അക്കാഡമിക്സിന്റെ ആദ്യത്തെ ലൈവ് ബാച്ച് ആണ് നിങ്ങൾ. അപ്പൊ അത് നമുക്ക് അത്രയും നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് ആത്മാർത്ഥ ആഗ്രഹിച്ച് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും അത്രയാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കൊന്ന് നിന്നിട്ട്, ഇല്ലെങ്കിൽ ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ബാക്കി നാളത്തെ കാര്യങ്ങൾ നാളെ ഞാൻ പറയാം. നാളെ ഏർലി മോർണിംഗ് ക്ലാസ് ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് അത് അറിയിക്കാം, എന്തെങ്കിലും പറയും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മക്കളെ, ഇല്ലെങ്കിൽ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഒന്നുമില്ല, ആരൊന്നും പറയുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ്സസ് പക്കായാണ്, നോ വറീസ്, അത് കേട്ടാൽ മതി. താങ്ക് യു ജൂല, താങ്ക് യു അഭി, താങ്ക് യു അഭി, അഭിയാണ് അത് പറഞ്ഞത്. എന്തായാലും താങ്ക്സ് മക്കളെ, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.